കേരള നിയമസഭയിലെ ഏക ബി ജെ പി അംഗമായ ഒ രാജഗോപാലിന് ധർമ്മസങ്കടങ്ങൾ തീരുന്നില്ല. ഈ ധർമ്മസങ്കടം വല്ലാത്ത ഒരവസ്ഥയിലെത്തിയത് കൊണ്ടാവണം ഒ രാജഗോപാൽ മുൻപേ പറഞ്ഞത് ഇനി ഞാൻ മത്സരരംഗത്തേക്കില്ല എന്ന്. 91 വയസ്സായി, ഇനി എഴുത്തും വായനയുമൊക്കെയായി ശിഷ്ടകാലം കഴിക്കണം എന്നാണ് ആഗ്രഹമെന്ന്. ഇനി രാജഗോപാൽ ആഗ്രഹം പ്രകടിപ്പിച്ചാലും ബി ജെ പി അനുവദിക്കുമായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് അല്പനേരം ഇരുന്ന് ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. കാരണം ഒ രാജഗോപാൽ ബി ജെ പിയുടെ നിയമസഭാംഗം എന്നുള്ള നിലയിൽ ഈ നിയമസഭയുടെ കാലയളവിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ ബി ജെ പിക്ക് തെല്ലൊന്നുമല്ല ദോഷമുണ്ടാക്കിയിട്ടുള്ളത്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ശ്രീരാമകൃഷ്ണൻ വോട്ട് ചെയ്ത് ശ്രീരാമൻ്റെയും കൃഷ്ണൻ്റെയും പേരുള്ള ആളിനോടൊപ്പം താൻ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞത് മുതൽ ഏറ്റവും ഒടുവിൽ ഈ നിയമസഭയുടെ അവസാന സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിക്കാതെ സഭയ്ക്കുള്ളിൽ പൂർണ്ണമായും ഇരുന്നതുവരെ സഭയ്ക്കുള്ളിൽ ഒ രാജഗോപാൽ എടുത്ത ഓരോ നിലപാടുകളും ബി ജെ പിയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ കാർഷിക നിയമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒരു പ്രമേയം പാസാക്കാൻ സഭ സമ്മേളിച്ചപ്പോൾ അവിടെയും ആ ബില്ലിനെ എതിർക്കാതെ ബില്ലിന് വോട്ടിടണം എന്നുള്ള ഒരഭിപ്രായം പ്രകടിപ്പിക്കാതെ ബില്ലിനോട് ചേർന്ന് നിന്ന് നിലപാടെടുത്ത ഒ രാജഗോപാൽ ബി ജെ പിയെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ വരെ ഇടപെടലുണ്ടായതിനെ തുടർന്ന് ഒടുവിൽ രാജഗോപാലിന് തിരുത്തലുമായും ന്യായീകരണവുമായും ഒക്കെ രംഗത്ത് വരേണ്ടുന്ന സ്ഥിതിയുണ്ടായി. അതിൻ്റെ തുടർച്ചയായി ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം, ആ നയപ്രഖ്യാപന പ്രസംഗത്തിലാണെങ്കിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ പറയാവുന്നതൊക്കെ പറയാനുള്ള അവസരമുണ്ടാക്കി വച്ചിരുന്നു. അതായത് ഒ രാജഗോപാലിനെ മുന്നിലിരുത്തി മോദി ഭക്തരായ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര സർക്കാരിനെതിരെ കുറേ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് കേട്ടിരിക്കേണ്ടി വന്നു ഒ രാജഗോപാലിന്. സ്വാഭാവികമായി ഉയരുന്ന ഒരു ചോദ്യം, പ്രതിപക്ഷം അവിടെ സഭ ബഹിഷ്കരിച്ചു, ഈ കൊള്ളസംഘ സർക്കാരിനെ പാടിപ്പുകഴ്ത്തുന്ന ഗവർണറുടെ നയപ്രഖ്യാപനം ഞങ്ങൾക്ക് കേട്ടിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അവർ ഇറങ്ങിപ്പോയി കുറേ നേരം ബഹളം വച്ചിട്ട്. പി സി ജോർജ് സ്വതന്ത്ര നിലപാടുള്ള അംഗമാണ്, ബി ജെ പി കാരനായ ഗവർണറുടെ നയപ്രഖ്യാപനം എനിക്ക് കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞ് പി സി ജോർജ് ഇറങ്ങിപ്പോയി. പി സി ജോർജ് ഈ സഭയുടെ ഇടയ്ക്ക് തന്നെ ബി ജെ പി കാരനായി ബി ജെ പിയുടെ അനുഭാവിയായി തന്നെ നിൽക്കുന്നത് നമ്മൾ കണ്ടു. അത് വേറൊരു കോമഡിയാണ്. എന്തായാലും ഈ പി സി ജോർജ് എന്ന് പറയുന്ന അവതാരം പി സി ജോർജും ഇറങ്ങിപ്പോയി. പിന്നെ ഉള്ളത് രാജഗോപാലാണ്. രാജഗോപാലിന്റെ യഥാർത്ഥത്തിൽ വല്ലാത്തൊരു ധർമ്മസങ്കടം തന്നെയാണ് ആയിപ്പോയത്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീരാമനെന്നും കൃഷ്ണനുമെന്നുള്ള പേര് കണ്ട് വോട്ട് ചെയ്തതുപോലുള്ള ഒരു ധർമ്മസങ്കടം, അവിടെ രാഷ്ട്രീയത്തിനപ്പുറത്ത് രാജഗോപാലിനെ അതിലേക്ക് ആകർഷിച്ച ആ പേരുകൾ എന്ന് പറയുന്ന ഘടകമുണ്ടല്ലോ, അതുപോലത്തെ ഒരു വല്ലാത്ത ഘടകം ഈ സഭാ സമ്മേളനത്തിൻ്റെ അവസാന ഘട്ടത്തിലും രാജഗോപാലിനെ അവിടെ പിടിച്ചിരുത്തി എന്നുള്ളതാണ്. ആ ഘടകമെന്ന് പറയുന്നത് ഗവർണർ എന്ന ഘടകമാണ്. ഗവർണർ എന്നാൽ കേന്ദ്രത്തിൻ്റെ പ്രതിനിധി, പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ എന്നാൽ നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള പ്രതിപുരുഷൻ. അപ്പോ ആ ഗവർണറിനി സർക്കാരിനെ കേന്ദ്ര സർക്കാരിനെ തെറിവിളിക്കുന്നതായാലും അത് കേട്ടിരിക്കാതെ നിവർത്തിയില്ല എന്നുള്ളൊരു ഗതികേടിലായിരുന്നു ഒ രാജഗോപാൽ യഥാർത്ഥത്തിൽ ആ നിയമസഭയിൽ ഇരിക്കേണ്ടി വന്നത്. രാജഗോപാലിനെ പിന്നെയും പിന്നെയും അതിൻ്റെ പേരിൽ ഈ സംഘപരിവാർ അനുകൂല ഗ്രൂപ്പുകളിൽ തന്നെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. പക്ഷേ രാജഗോപാൽ മറ്റെന്തു ചെയ്യും? ഗവർണർ വായിക്കുന്നത് ഭരണഘടനാപരമായ ഒരു ദൗത്യമാണ്, അത് ഗവർണർക്ക് വായിച്ചേ പറ്റൂ. പക്ഷേ ഗവർണർ എന്ന് പറയുന്ന മനുഷ്യൻ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയാണ്. ആ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി നിയമസഭയിൽ ഒരു പ്രസംഗം നടത്തുമ്പോൾ ആ പ്രസംഗം കേട്ടിരിക്കാൻ വയ്യാതെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് എങ്ങനെ ശരിയാകുമെന്നാണ് രാജഗോപാൽ ചിന്തിച്ചത്. അതുകൊണ്ട് അത് മുഴുവൻ കേട്ടിരുന്നു. ഇനി എന്തൊക്കെയാണ് ഗവർണർ കേന്ദ്രത്തെക്കുറിച്ച് പറയുന്നത് എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടുകൂടിയാകാം. അത് ടി വിയിലൊക്കെ കേൾക്കുന്നതിന് പകരം നേരിട്ട് അവിടെ നിന്ന് കേൾക്കുക എന്നതാണല്ലോ അതിൻ്റെ ഒരു ഇത്. എന്തായാലും രാജഗോപാലിൻ്റെ ധർമ്മസങ്കടങ്ങൾ ഈ നിയമസഭയുടെ ആദ്യ ദിവസം മുതൽ തുടങ്ങി അതിൻ്റെ അവസാന സമ്മേളനം വരെയും നിലനിൽക്കുകയും ആ ധർമ്മസങ്കടങ്ങളൊക്കെയും ഇടതു സർക്കാരിനോട് ചേർന്നു നിൽക്കുന്ന നിലപാടുകളായിരുന്നു എന്നുമുള്ളതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്.